തമിഴകം തമിഴകമെന്നാൽ മലയാളനാടും ഉൾപ്പെട്ട പ്രദേശമായിരുന്നല്ലോ തമിഴിൽ നിന്ന് വേർപെട്ട് ഒരു സ്വത്വമുണ്ടാക്കാൻ നമ്മളേറെ പ്രയാസപ്പെടുകയുണ്ടായി മലയാളത്തിന് തനതായ ഒരു സ്വത്വം കണ്ടെത്താൻ പ്രധാന ഭീഷണി തമിഴായിരുന്നു പോലും പറയാം കാരണം ഇരുഭാഷകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അത്ര വലുതാണ് ഇന്നും നാം തമിഴിൽ സംസാരിക്കുകയും സംസ്കൃതമെന്ന് ധരിക്കുകയും ചെയ്യുന്നവരാണ് ഈ വേർപെടലിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം നഷ്ടപ്പെടുത്തിയത് നമുക്കുകൂടി അവകാശപ്പെടാമായിരുന്ന അതിസമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെയാണ് ഇളങ്കോവടികളും ഔവയ്യാറും വള്ളുവരുമെല്ലാം നമ്മുടെ കൂടി സ്വത്തായിരുന്നു ചിലപ്പതികാരം നമ്മുടെ നാടിൻ്റെ കൂടി കഥയാണെന്ന് നാം ഓർക്കാതിരിക്കാൻ മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടന്നു അതൊരു രാഷ്ട്രീയ കഥയാണ് അതിലേക്ക് നമുക്ക് മറ്റൊരിക്കൽ വരാം നമുക്ക് പല സാംസ്കാരിക ലാഭങ്ങളും ത്യജിക്കേണ്ടി വന്നു എന്നതാണ് ഈ രാഷ്ട്രീയ കഥയുടെ റിസൾട്ടുകളിലൊന്ന് അവയിലൊന്നാണ് സമ്പന്നവും ജനകീയവുമായ തത്വചിന്തയുടെ വലിയ ലോകം അവയാരെയും ചാത്തനാരെയും ദൂരദേശക്കാരെയെന്ന പോലെയാണ് നാമെന്ന് നോക്കുക നമ്മുടെ ദേശത്തിൻ്റെ കഥ പറഞ്ഞവർ നമുക്ക് അന്യരായിത്തീർന്നു ഈ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം തമിഴകത്തിന് നേടിക്കൊടുത്തത് ജനകീയ തത്വചിന്തയുടെ വിശാലമായ ഒരു ലോകത്തെയാണ് തത്വപ്പാടലുകളുടെ വഴക്കം തമിഴകം എല്ലാ കാലത്തും തുടർന്നു പോന്നു ആധുനിക നവോത്ഥാന കാലത്തും പിന്നീടും കവികളിലൂടെയും രാഷ്ട്രീയക്കാരിലൂടെയും അത് തുടർന്നു പോന്നു സ്വാതന്ത്ര്യാനന്തരം തമിഴകത്ത് രാഷ്ട്രീയ ആസ്തി വർദ്ധിപ്പിച്ച ദ്രാവിഡ രാഷ്ട്രീയത്തിനും ഈ തത്വങ്ങളെ വിട്ടുപിരിയാനാകാത്ത സ്ഥിതിയുണ്ടായി സിനിമ രാഷ്ട്രീയ പ്രസ്താവനകളായപ്പോൾ അവയ്ക്ക് ജനകീയമായ കവിതാ വ്യാഖ്യാനങ്ങളുണ്ടായി ദൈവം ആരെന്ന ചോദ്യത്തിന് അവൻ കനിവുള്ള ഒരു നോട്ടത്തിൽ വാഴുന്നവനാണെന്നും കരുണയുള്ള നെഞ്ചിൽ കോയിൽ കൊള്ളുന്നവനാണെന്നും വാലി എഴുതി ദൈവത്തെ രക്ഷപ്പെടുത്തി അവൻ പൂവിരിയും സോലയിലെ മണപ്പ ഇസൈ പൂങ്കുയിലിൻ തേൻകുറലിൽ ഇരുപ്പ ദൈനംദിന ജീവിതത്തിന് തത്വം ചമയ്ക്കുകയായിരുന്നു ഓരോ തമിഴ് കവിയൻ സിനിമകളിൽ യുദ്ധവും പട്ടിണിയും രാഷ്ട്രീയ അസ്ഥിരതയുമെല്ലാം ചേർന്ന അരക്ഷിതമായ സാഹചര്യത്തെ അതിജീവിക്കാൻ കവികൾ സാമാന്യ ജനതയ്ക്ക് നൽകിയ താങ്ങായിരുന്നു ആ ലളിതമായ തത്വങ്ങൾ ഏറെക്കുറെ നേരിട്ട് തൻ്റെ രാഷ്ട്രീയ തത്വം പറയുന്നതായിരുന്നു എം ജി ആറിൻ്റെ ശൈലി അച്ചം എൺപതും അടമയട അഞ്ചാമൈ ദ്രാവിഡർ ഉടമയടാ ആറിലും സാവ് നൂറിലും സാവ് തായകം കാപ്പത് കടമയട എന്ന് എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മന്നാതിമന്നൻ എന്ന സിനിമയിൽ പാടി കമൽഹാസനെയോ രജനീകാന്തിനെയോ പോലെ തങ്ങളുടെ സിദ്ധാന്തങ്ങൾ തമിഴരെ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയല്ല എം ജി ആർ ചെയ്തത് മറിച്ച് തമിഴരുടെ രാഷ്ട്രീയത്തെ അദ്ദേഹം സ്വാംശീകരിച്ചു ആ വിദ്യ വിജയിച്ചു ദ്രാവിഡ രാഷ്ട്രീയത്തെ ഏറ്റെടുത്തു സിനിമാ നടന്മാരുടെ സർക്കാരോ എന്ന് പരിഹാസപൂർവം അത്ഭുതപ്പെട്ട കെ കാമരാജിൻ്റെ പാർട്ടിയെ ഇന്നും വേലിക്ക് പുറത്തുനിർത്താൻ കൽപ്പുള്ള വിധത്തിൽ വളർന്നു കാമരാജ് പരിഹസിച്ച സിനിമാ രാഷ്ട്രീയം തിരുവിടാതെ പാപ്പ തിരുവിടാതെ എന്ന പാട്ട് അന്നത്തെ സംസ്ഥാന രാഷ്ട്രീയത്തോടുള്ള എം ജി ആറിൻ്റെ പ്രതികരണം കൂടിയായിരുന്നു ശശികലയും സംഘവും നിയമത്തിൻ്റെ കൈകളിൽ കുടുങ്ങിയപ്പോൾ പാട്ടെഴുത്തുകാരനും സംഗീതജ്ഞനുമായ ഗംഗയമരൻ നടത്തിയ ആദ്യത്തെ പ്രതികരണം ഒരു പാട്ടായിരുന്നു എം ജി ആറിൻ്റെ ഒരു പഴയ പാട്ട് തായിട്ടിലേ നമു ടി എം സൗന്ദരരാജനായിരുന്നു ഈ തത്വപ്പാടുകൾക്ക് ഏറെയും ശബ്ദം നൽകിയത് അല്പം ഭക്തിയുടെ ഭാവം വരുന്ന തത്വങ്ങൾ പറയാൻ സീർഹാഴി ഗോവിന്ദരാജൻ എത്തി ഉള്ളത്തിൽ നല്ല ഉള്ളം ഉറങ്ങാതെൻപത് വല്ലവൻ ഭഗത്ത് തട എന്ന അതിമനോഹരമായ കണ്ണദാസൻ കവിത സിർഹഴയുടെ ശബ്ദത്തിലല്ലാതെ സങ്കല്പിക്കാൻ നു നമുക്കാകില്ല ബ്രാഹ്മണവേഷം ധരിച്ചെത്തി കർണൻ്റെ കവചകുണ്ഡലങ്ങൾ കൈപ്പറ്റുന്ന കൃഷ്ണൻ അന്നത്തെ ദ്രാവിഡരാഷ്ട്രീയ സംവാദങ്ങളെ ഏതൊക്കെയോ വിധത്തിൽ പ്രതിബിംബിപ്പിച്ചു ചതിയിലകപ്പെടുന്ന കർണന് അന്നത്തെ സാഹചര്യത്തിൽ കണ്ണനേക്കാൾ ദ്രാവിഡവർണം വന്നു കണ്ണദാസനും പറഞ്ഞു വഞ്ചകൻ കണ്ണനട തമിഴ് തത്വ പാട്ടുകളെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് പരമശിവൻ കളുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ എന്ന കണ്ണദാസൻ പാട്ട് വളരെ ലളിതമാണ് ഈ ഗാനം ഏതൊരു സാധാരണക്കാരനും വിളിവാകും പോലെ അവയ്യാറും മറ്റും പാടിയ തത്വങ്ങളെ കണ്ണദാസൻ വിവരിക്കുന്നു ഗരുഡനോട് സുഖാന്വേഷണം നടത്തുന്ന പാമ്പും അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ എല്ലാവർക്കും സുഖം തന്നെ എന്ന് അണ്ണാക്കിലേക്ക് കൗണ്ടർ അടിക്കുന്ന ഗരുഡനും നമ്മുടെ മനസ്സിലങ്ങനെ തറഞ്ഞു നിൽക്കും പ്രത്യയശാസ്ത്ര ദാർഢ്യങ്ങളുടെയും ശാഠ്യങ്ങളുടെയും കാലമായിരുന്നല്ലോ സ്വാതന്ത്ര്യാനന്തരമുള്ള ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾ ഡി എം കെ ആണെങ്കിൽ കടുത്ത യുക്തിവാദ സമീപനമുള്ള പാർട്ടിയും അക്കാലത്തെ മികച്ച സിനിമകളെല്ലാം യുക്തിവാദ ആശയങ്ങളെ പ്രകീർത്തിച്ചു എന്നാൽ എം ജി ആറും സംഘവുമടങ്ങുന്ന രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ കൂട്ടത്തിൽ കൂടിയാൽ താൻ കുടുങ്ങിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞ ശിവാജി ഗണേശൻ മറ്റു വഴികൾ തേടുന്നുണ്ടായിരുന്നു അദ്ദേഹം ദ്രാവിഡരാഷ്ട്രീയ സിനിമാക്കാരെ പ്രകോപിപ്പിക്കാൻ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി സിനിമകളിലേക്കും അത്തരം ആശയങ്ങൾ കൊണ്ടുവന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വളരെ കലുഷമായി തീർന്ന രാഷ്ട്രീയ മനസ്സുകളോട് അദ്ദേഹം ശമം ശീലിക്കാൻ ആവശ്യപ്പെട്ടു ആറ് മനമേ ആറ് അന്ത ആണ്ടവൻ കട്ടളേ ആറ് ഈ കവിതയും കണ്ണദാസൻ എഴുതി സൗന്ദര്രാജൻ പാടി തത്വ പാട്ടുകൾ ഏറെയും പുറത്തു വന്നത് ശിവാജി ഗണേശൻ്റെ ഭാഗത്തു നിന്നാണ് ജീവിത തത്വങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളിൽ അധികവും വന്നത് എം ജി ആർ രാഷ്ട്രീയ തത്വങ്ങളിൽ ശ്രദ്ധ വച്ചു അതിൽ ഏഴകളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പാട്ടുകൾ ഏറെ വന്നു ശിവജി ഗണേശനും ഏഴകളെക്കുറിച്ച് പാടി ഒപ്പം കുറേ കൂടി തത്വചിന്താത്മകവും ആത്മീയവുമായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകൾക്കായി അമതിയാണ് നദിവിനിലേ ഓടും ഓടുന്നു അളവില്ലാതെ വന്നാലാടും